തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞ ജനവിധിയെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഇന്ന് നടത്തിയത് എഴുത്തുകാരൻ സക്കറിയാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഏജൻസികളുടെ രംഗപ്രവേശവും മാധ്യമങ്ങളുടെ അസാധാരണമായ കരുനീക്കങ്ങൾക്കും ബഹുഭൂരിപക്ഷം മലയാളികളെയും സ്വാധീനിക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ അവരെ മലയാളികളായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയാതെ പോയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞതെന്ന് അദ്ദേഹം സക്കറിയ വിലയിരുത്തുന്നു. ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന പ്രസ്താവന, യു ഡി എഫ് കൺവീനറാണ് അത്തരമൊരു ചർച്ചയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തുടക്കം കുറിച്ചത്. അത് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തു. അങ്ങനെ ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന യു ഡി എഫിൻ്റെ പ്രസ്താവന ജനമനസ്സിൽ നിന്ന് അവരെ അകറ്റി എന്നാണ് സക്കറിയ നിരീക്ഷിക്കുന്നത്. ഭംഗി വാക്കുകളും പ്രലോഭനങ്ങളും കൊണ്ട് ജനത്തെ വരുതിയിലാക്കാൻ കഴിയില്ല എന്നും സക്കറിയ അഭിപ്രായപ്പെടുന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സക്കറിയ സൂക്ഷ്മമായി വിലയിരുത്തിയിരിക്കുന്നത്. മലയാളി വോട്ടർമാരുടെ മാറുന്ന യാഥാർത്ഥ്യ ബോധം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരനായ സക്കറിയ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം സമഗ്രമായി വിലയിരുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജയാപജയങ്ങളെയാണ് സക്കറിയ സൂക്ഷ്മവും സ്ഥൂലവുമായി അവഗ്രഥനം ചെയ്യുന്നത്. കഴിഞ്ഞകാല മാധ്യമ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതാണ് ആദ്യ ഭാഗം. മാധ്യമങ്ങൾ വരച്ചിടുന്ന ചിത്രവും തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ ജനങ്ങൾ സമർത്ഥരാകുന്നു എന്ന വിമർശനത്തോടെയാണ് ലേഖനം ആരംഭിച്ചത്. രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന വിവരങ്ങൾ മറ്റെല്ലാ വാർത്തകളെയും വിഴുങ്ങുന്ന പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചപ്പോൾ മലയാളികൾക്ക് വിരക്തിയുണ്ടായി. ചാരക്കേസിൻ്റെ കാലഘട്ടത്തിലെ മാധ്യമപരമായ അജ്ഞതയിൽ നിന്നും ജനം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രധാന മാധ്യമങ്ങൾ നടത്തിയ നീക്കം തിരിച്ചടിച്ചു. കേരളം മാറി, മലയാളികൾ മാറി. സക്കറിയയുടെ വിമർശനം ഇങ്ങനെ പോകുന്നു. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മാധ്യമങ്ങൾക്കെതിരായ വിമർശനത്തിനാണ് മുൻതൂക്കമെങ്കിൽ പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിനെയും ബി ജെ പിയുടെയും പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തുന്നത്. വിമർശനത്തിനായുള്ള വിമർശനം എന്നതിനപ്പുറം ജനമനസ്സുകളെ ഇളക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. യു ഡി എഫ് ബി ജെ പിയുടെ ബി ടീമാണെന്ന വിലയിരുത്തലുണ്ടായി. ബി ജെ പിയിൽ നിന്ന് വിഭിന്നവും മൗലികവുമായ മുഖം പ്രത്യക്ഷപ്പെടുത്താൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിന് അതിൻ്റേതായ അതിജീവന മാർഗമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ വിശ്വാസ്യത വൻതോതിൽ ചോർന്നുപോയി. ന്യൂനപക്ഷങ്ങൾ ശക്തമായ കേരളത്തിൽ കോൺഗ്രസ് വിശ്വാസമർപ്പിക്കാൻ കൊള്ളാത്ത പാർട്ടിയായി മാറിയെന്ന തോന്നലുണ്ടായി. എൽ ഡി എഫിന് പകരം വെക്കാൻ കഴിയുന്ന ശക്തിയാണ് തങ്ങൾ എന്ന വിശ്വാസ്യത നിർമ്മിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. ലൈഫ് മിഷൻ പോലെ സാധുജനങ്ങൾക്ക് തൊട്ടനുഭവിക്കാൻ കഴിഞ്ഞൊരു പ്രസ്ഥാനത്തെ നിർത്തലാക്കുമെന്ന പ്രസ്താവന ജനമനസ്സുകളിൽ നിന്നും യു ഡി എഫിനെ അകറ്റി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സൃഷ്ടിപരമായി ഒന്നും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവമെന്നും സക്കറിയ കുറ്റപ്പെടുത്തുന്നു. ഉത്തരേന്ത്യൻ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചരടുവലിക്കപ്പെടുന്ന യന്ത്രഭാവ മാത്രമാണ് ബി ജെ പി. അതൊരു പരിപൂർണ്ണ മലയാളി പ്രസ്ഥാനമാകാൻ പോലും കഴിഞ്ഞില്ല. മാധ്യമങ്ങൾ ബി ജെ പിക്ക് ചുറ്റും സൃഷ്ടിച്ച യാഥാർത്ഥ്യത്തെക്കാൾ വലുതായ മായാപരിവേഷത്തിൽ അവർ തന്നെ വിശ്വസിച്ച് വശാലായി. മലയാളി വോട്ടർമാർ ജനസേവനങ്ങളെ കൃത്യമായി വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരായി പരിണമിക്കുന്നു. ഭംഗി വാക്കുകളും പ്രലോഭനങ്ങളും കൊണ്ട് ഇനിയും അവരെ വരുതിയിലാക്കാൻ കഴിയില്ലെന്നും സക്കറിയ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.